ഫാർഗൻറ്റേഷൻ സബ്ലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ വന്ന് ഇങ്ങനത്തെ ഒരു സ്ലൈഡാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ്. നമുക്ക് ഇതിൻ്റെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ജയിച്ചും സബ്സ്ക്രൈബറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ ഇറക്കാം. സോ നമുക്ക് ഇതൊക്കെയാണ് ആവശ്യമുള്ള മെറ്റീരിയൽസ്. ഇത് എന്താണെന്ന് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം. ഒരു കാർഡ്ബോർഡ് ആവശ്യമുണ്ട്, കുഞ്ഞു പീസ് മതി. പിന്നൊരു ഗമ്മ, വൈഡിലും ആണ് എന്തെങ്കിലും ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഹോട്ടലും ആണെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കോളും. പിന്നെ ഒരു ക്യാപ്പ് എന്തിനായാലും മതി. പിന്നെ ഒരു ബാംഗിള്, പിന്നെ സിസേഴ്സും, പിന്നെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രഷ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു സ്ലേഡും സ്കെച്ച് അല്ലെങ്കിൽ പാനിയോ പെൻസിൽ എന്തായാലും മതി. പിന്നെ ക്യാമലിൻ്റെ ബ്രാൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, റെഡ് കളർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്കിനി എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ എത്തിച്ച കാർഡ്ബോർഡും, പിന്നെ നിങ്ങൾക്ക് മൂടിനേക്കാൾ എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ച് വലുപ്പം തോന്നിച്ചാൽ മതി, അധികം വേണ്ട കുറച്ച്. പിന്നെ നമുക്കൊരു സ്കെച്ച്, നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടാണ് സ്കെച്ച് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഹോട്ട് ഗ്ലൂ ആണോ അല്ലെങ്കിൽ ഏത് ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ മൂടി മുക്കി ഒന്ന് ഇതാക്കി കൊടുക്കണം. നമുക്ക് എന്നിട്ട് ഈ കാർഡ്ബോർഡ് മുക്കി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇതൊന്ന് നന്നായിട്ടിരുന്നൊന്ന് ഒട്ടിക്കോട്ടെ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഒരു സ്ലേഡിൻ്റെ പെയിൻറ് പോയിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് കളർ അടിച്ചത്. നിങ്ങൾക്കത് പെയിൻറ്റിന് പകരമായിട്ട് നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ലേഡ് ഇതുമ്മ ഒട്ടിച്ചു കൊടുക്കണം. കുറച്ചൊക്കെ അമ്മ നമുക്ക് ഇത്രയും ഭാഗത്താണ് ഞാൻ തേക്കുന്നത് കേട്ടോ. ഒരു 5 ഇഞ്ചെങ്കിലും നമ്മൾ ഇത് വെക്കണം, അപ്പോഴാണ് നന്നായിട്ട് ഒട്ടുള്ളൂ കേട്ടോ. ഇത് ഒട്ടിയിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് ടൈമൊക്കെ വെക്കണം, എന്നാലാണ് നന്നായിട്ട് ഒട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനെ മുകൾ ഭാഗത്തൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എടുക്കുന്നത് റെഡ് തന്നെയാണ് കേട്ടോ. ഞാൻ പെയിന്റ് മുകളിൽ ഒന്ന് പെയിന്റ് ചെയ്തിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇന്ന് ഞാനിവിടെ ഒന്ന് ബീച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് അവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനൽ കാരണമാണ് ഞാനിത് നേരത്തെ നമ്മുടെ മെറ്റീരിയൽസ് കാണിച്ചപ്പോൾ പറയാനായിരുന്നത് കേട്ടോ. എന്താന്ന് ഒട്ടിക്കോട്ടെ, ഒന്നുകൂടി ഒന്ന് ഒട്ടി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഹെഡ് ക്യാപ്പ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.